ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ ചാപ്റ്റർ ഓഫ് ലിറ്റ്സ് ഡയറി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സ്ട്രോബെറി ഫാമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് കെന്യൻ ഹോൾ ഫാം എന്ന് പറയുന്ന വാരിങ്ടണിലുള്ള ഒരു ഫാമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 30 മിനിറ്റ്സോളം ഉണ്ട് ഈ ഫാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്സൈഡ് ലുക്ക്. ഇവിടെ ഈ സ്ട്രോബെറി തോട്ടം മാത്രമല്ല, പലതും ഇവർ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് പംകിനാണ്. അതിൻ്റെ പുറയിലുള്ളതൊക്കെ ഈ ബ്ലൂബെറീസ്, റാസ്ബെറി അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഈ ഇവർ സൺഫ്ലവർ, അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവർ നടത്തുന്ന ഒരു വലിയ ഫാമാണിത്. അപ്പോൾ ഈ റാസ്ബെറി, ബ്ലൂബെറി അതെല്ലാം ആ ഫാം അതെല്ലാം കണ്ട് അകത്തേക്ക് കയറുന്നതിലേക്കാണ് സ്ട്രോബെറി ഫാം ഉള്ളത്. അപ്പം ആ റൂഫ് കാണുന്ന, വൈറ്റ് റൂഫ് കാണുന്നതാണ് സ്ട്രോബെറി ഫാം. അപ്പം ഈ ഫ്രണ്ടിലത്തെ ഇത് നമ്മൾ ഒരു വൈകുന്നേര സമയമാണ് നമ്മൾ വന്നത്. അപ്പോൾ രാവിലെ വന്ന ആൾക്കാർ പറിച്ചിട്ടിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ ഇതിൽ കുറേ ഒരുപാട് ഒന്നുമില്ല. ഇപ്പോൾ പച്ച ഒക്കെയും പിന്നെ കുറച്ച് കേടായതും അങ്ങനെയൊക്കെയല്ലേ. ഇപ്പോൾ പുറകോട്ട് പോകുമ്പോഴത്തേക്കിനാണ് ഒരുപാട് നല്ല ഫ്രൂട്ട്സ്, സ്ട്രോബെറികൾ, പഴുത്ത സ്ട്രോബെറികളൊക്കെ ഉള്ളത്. നിന്നെ കാണുന്ന അതിൻ്റെ അടിയിൽ കൂടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ അവസാന ഭാഗമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ്. അപ്പം ഇവിടുന്ന് നമുക്ക് ഒരു ബോക്സ് തരും, നമുക്ക് ആ ബോക്സിൽ എന്തോരം വേണേലും പറിച്ചുകൊണ്ട് പോകാം. അതെല്ലാം നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ വലിയ ബോക്സുകൾ തരും, അതിൽ നമുക്ക് പറിച്ച് അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. എത്ര കിലോയാണ് പറിക്കുന്നത് അത്രയും. അപ്പോൾ ഇത് നമ്മൾ ഒരാൾക്ക് 4.75 pounds ആയിരുന്നു ടിക്കറ്റ് ചാർജ്. അതിൽ നമുക്ക് 350 grams ആണ് അവർ പറയുന്നത് ഒരാൾക്ക് അലൗഡ് ആയിട്ടുള്ളത് പറിക്കാനായിട്ട്. പക്ഷേ നമുക്ക് ഒരു ബോക്സ് നിറയോ നമുക്ക് എന്തോരം വേണേലും പറിക്കാം കേട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് നല്ല ഭംഗിയായിരുന്നു, നല്ല ജ്യൂസി ആയിട്ടുള്ള സ്ട്രോബെറിയാണ് ഇവിടുത്തേത്. ഇത് നമ്മൾ സാധാരണ മിക്ക ഫാമുകളിലും താഴെ ഗ്രൗണ്ടിൽ വളർത്തുന്നതായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ ഇത് ഒരു പ്രത്യേകതയായിട്ട് ഇവർ ഇച്ചിരി പൊക്കത്തിലാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറിക്കാൻ എളുപ്പമുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ട് നല്ല ഇത് സ്ട്രോബെറി കിട്ടുകയും ചെയ്യും. അങ്ങനൊരു ഉപകാരം കൂടിയുണ്ട് ഇത് ഇങ്ങനെ വളർത്തുന്നത് കൊണ്ട്. കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ, നല്ല റെഡ് കളറിൽ ജ്യൂസി ആയിട്ടുള്ളതാണ് സ്ട്രോബെറി. ഇതെല്ലാം ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രോബെറീസിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഇവിടെ വന്ന് പറിക്കുന്നവർക്ക് ഈസി ആയിട്ട് എല്ലാം ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്രയും പൊക്കത്തിൽ സ്ട്രോബെറീസ് വെച്ചിരിക്കുന്നത് എന്നാണ്. അത് സത്യമാണ്, നമുക്ക് ഈസിയാണ്, നമ്മൾ ഒത്തിരി കുനിയേണ്ട. പിന്നെ ഇതാണ് താഴത്തു നിന്നുള്ള വ്യൂ, എന്ത് ഭംഗിയാന്ന് നോക്കി എല്ലാ സ്ട്രോബെറീസും കിടക്കാനായിട്ട്, നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുറകോട്ട് ആ റോയുടെ പുറകോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ആദ്യത്തെ റോയിലൊക്കെ നമുക്ക് ഈ എംറ്റി ആയിട്ടാണ് കാണുന്നത്, കാരണം രാവിലെ കുറേ പേര് വന്ന് പറിച്ച് പോയതാണ്. അപ്പോൾ പുറകോട്ട് പോകുന്നതിനനുസരിച്ച് അതിന് ഫ്രഷ്നെസ്സും നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രോബെറീസും നമുക്ക് കിട്ടും. ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് ഇവിടെ പോയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. നല്ലൊരു ഒരു ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇത് കാണുന്നതും പറിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമല്ലേ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, മലയാളീസ് ആണെങ്കിലും അല്ലാതെ ഇംഗ്ലീഷുകാരാണെങ്കിലും ഒരുപാട് പേരുണ്ടായിരുന്നു. നമുക്ക് നമ്മുടേതായ ഒരു സ്പേസൊക്കെ അങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് അങ്ങനെയൊന്നുമല്ല. ഇവർ നല്ലപോലെ ഒരു 3-4 rows ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസിയും ഒക്കെ കിട്ടുകയും ചെയ്യും, നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സ്പേസൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ, ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇടാം, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ യു കെയിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഈ ഫാമും. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഇഷ്ടംപോലെയൊക്കെ ഫാമുകൾ ഇപ്പോൾ ഓപ്പൺ ആകുന്നുണ്ടായിരിക്കും ഈ സ്ട്രോബെറി പറിക്കാനായിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ.
കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ ഏരിയ ഇതിൻ്റെ പുറത്തുണ്ട്. അതുപോലെ തന്നെ ഒരു കഫറ്റേരിയ ഉണ്ട്. ഫാമിലി ആയിട്ട് നമ്മൾ ഒരു കോഫിയൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് വന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അതിനുള്ളൊരു സ്പേസ് പുറത്തുണ്ട്. അപ്പോൾ ഒരു വാസ്റ്റ് ഏരിയ തന്നെ ഈ ഫാം കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരും. അതുവരെ ബൈ.